നബിബാനബി ഞങ്ങൾ പറയുമായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് സങ്കടം വരും. ശരിയാണ്, ഉറപ്പാണ്. അൽഐനു തദ്മഅ, കണ്ണുകൾ നനയും. വൽ ഖൽബ യഹ്സൻ, ഹൃദയം തേങ്ങിപ്പൊട്ടും. വലാ നഖൂലു ഇല്ലാ മാ യർദി റബ്ബനാ, അല്ലാഹുവിന് ഇഷ്ടമുള്ളതേ നാവ് കൊണ്ട് പറയാവൂ. ഒരു വിഷമം വന്നാൽ, ഇന്നാ ലിമൗതിക യാ ഇബ്രാഹീമു ലമഹസൂനൂൻ. മാരിയ അൽഖബിചിയ റളിയല്ലാഹു ൾക്ക് ജനിച്ച മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പിഞ്ചുമോൻ, ആ മോൻ മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്, അൽ ഖൽബു യഹ്സൻ, ഹൃദയത്തിന് സങ്കടം വരുന്നുണ്ട്. വൽ ഐന തദ്മ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട്. വലാ നഖൂലു ഇല്ലാ മാ യർദി റബ്ബനാ, നമ്മുടെ അല്ലാഹുവിന് ഇഷ്ടമുള്ളതേ നാവ് കൊണ്ട് നമ്മൾ പറയൂ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹസൂനൂൻ. രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കൊച്ചുമോനെ നോക്കിയാണ് മരിച്ചു കിടക്കുന്ന ആ പിഞ്ചു ബാലനെ നോക്കി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മോനെ ഇബ്രാഹീമേ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. മോനെ, ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പുണ്യനബി ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ മരണം സംഭവിക്കും. നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമുക്ക് സങ്കടമാകും, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് സങ്കടമാകാൻ പോകുന്നു. മരണം, ജനനമുള്ളിടത്ത് മരണമുണ്ട്, അല്ലാഹു നിശ്ചയിച്ചതാണ്. ഇദാ സ്വാബത്തുക്കും മുസീബത്തുൽ മൗത്ത് എന്ന് അല്ലാഹു മരണത്തെ മുസീബത്ത് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. മരണം ഒരു പരീക്ഷണം തന്നെയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും വീടുകളിൽ ഒരു മരണം സംഭവിച്ചാൽ, എന്റെ മരണത്തെക്കാളും വലുതല്ലോ നിങ്ങളുടെ വീട്ടിലെ മരണം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കണേ, എന്റെ റസൂൽ ഇല്ലയോ, ഞാൻ എന്റെ മക്കളെക്കാളും ഉമ്മ വാപ്പയെക്കാളും സ്നേഹിക്കുന്നവരാണ് എന്റെ റസൂൽ. എന്റെ റസൂലിന്റെ വഫാത്തിനോളം വലുതല്ലോ എന്റെ വാപ്പ. എന്റെ ഹബീബിനോളം വലുതല്ലോ എന്റെ ഉമ്മ. എന്റെ ഹബീബിനോളം എത്തില്ലല്ലോ എന്റെ മക്കള്. എനിക്ക് വേണ്ടപ്പെട്ടവര് എന്റെ സുഹൃത്ത്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്. അങ്ങനെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും. എന്റെ മരണം നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുമായിരുന്നു, എന്റെ മരണം നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷണങ്ങളെ എന്റെ മരണവുമായി നിങ്ങൾ തട്ടിച്ചു നോക്കണം. അതുകൊണ്ടാണ് സ്നേഹം പറയുമ്പോൾ ഹബീബിനെക്കാളും വലിയൊരു സ്നേഹം നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ല, അല്ലാഹുവിനല്ലാതെ.